എണീറ്റിട്ട് ചോദിച്ചു, അല്ല മുസ്ലിയാരെ, ഉമർ റളിയല്ലാഹു ഖബറിന്റെ ഉള്ളില് അവിടെ നല്ല കല്ല് വെച്ച് അതിന്റെ മുകളിൽ മണ്ണിട്ട് ഒരു ചാൺ ഉയർത്തി അത്രയും ഭദ്രമാക്കിയ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുമെങ്കിൽ ഈ കുപ്പായത്തിന്റെ ഉള്ളുകൂടി കാണുന്നതിന് വല്ല തടസ്സമുണ്ടോ? ഒരു തുണിയുടെ ഉള്ളിൽ കാണാൻ പിന്നെ വലിയ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. അതോടുകൂടി ഈ കേസം മുസ്ലിയാരുടെ അടപ്പൂരി. അങ്ങനെ പൂരി ഒരു വാദപ്രതിവാദത്തിന് സാക്ഷിയായ എൻ പി അബ്ദുൽ ഖാദർ മൗലവി പോലുള്ള ആളുകള് അന്ന് ദറസിൽ പഠിച്ചുകൊണ്ടിരുന്ന അവർ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നു. 1971 പൂനൂരി വാദപ്രതിവാദത്തിന് ശേഷമാണ് 1976 ഇതുപോലൊരു മാസത്തിൽ, അഥവാ ഒരു മെയ് മാസത്തിൽ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായി ഈ കുറ്റിച്ചിറയിൽ വാദപ്രതിവാദം നടന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ 12 ദിവസം നീണ്ടു നിന്ന വാദപ്രതിവാദം ഈ കുറ്റിച്ചിറയിലെ അന്നത്തെ വാദപ്രതിവാദത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 6 ദിവസം തൗഹീദാണ്, തൗഹീദിനെ സംബന്ധിച്ചാണ് വാദപ്രതിവാദം. അതുപോലെ തന്നെ 4 ദിവസം ഖുത്വയുടെ ഭാഷയെ സംബന്ധിച്ചാണ് വാദപ്രതിവാദം. 2 ദിവസം സ്ത്രീ ജുമാ ജമാഅത്തിനെ സംബന്ധിച്ചാണ് വാദപ്രതിവാദം. ഇത് 1979 തന്നെ കെ വി കെ ഏറനാടൻ പുറത്തിറക്കിയ കുറ്റിച്ചിറ സുന്നി മുജാഹിദ് വാദപ്രതിവാദം എന്ന വളരെയധികം പ്രഗത്ഭമായ ഈ പുസ്തകത്തിൽ വ്യക്തമായി ഈ കുറ്റിച്ചിറ വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിൽ ഉണ്ടായ രംഗങ്ങളെ സംബന്ധിച്ചും ആ വാദപ്രതിവാദത്തിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുമെല്ലാം രേഖപ്പെടുത്തിയത് കാണാം. 1979 കെ വി കെ ഏറനാടൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം സുന്നികളും മുജാഹിദുകളും സംയുക്തമായി ഇറക്കിയ പുസ്തകം കൂടിയാണ്. അങ്ങനെ പുസ്തകം കൂടി ഈ പുസ്തകത്തിന് പ്രത്യേകതയുണ്ട്. സുന്നികളും മുജാഹിദുകളും കൂടി, കാര്യം രണ്ടു കൂട്ടരും തമ്മിൽ നടത്തിയ വാദപ്രതിവാദം 12 ദിവസം വളരെ സ്നേഹത്തോടെ പ്രശ്നമില്ലാതെ രണ്ടു കൂട്ടരും ഒരുപോലെ കേൾക്കാൻ വരികയും അതുപോലെ തന്നെ രണ്ടുപേർക്കും പറയാൻ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്ത് അവസാനം അത് നിരൂപണം ചെയ്ത് സുന്നികളും മുജാഹിദുകളും കൂടിയിരുന്ന് എഴുതി തയ്യാറാക്കിയ സുന്നി കുറ്റിച്ചിറ സുന്നി മുജാഹിദ് വാദപ്രതിവാദ പുസ്തകം ഇന്നും കാണാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ സന്തോഷത്തിന് വക നൽകുന്ന കാര്യം തന്നെയാണ്. എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയാണ് കുറ്റിച്ചിറയിൽ വെച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ പയറ്റിയത് മറ്റൊരടവ. എ പി എന്ത് പറഞ്ഞാലും, അഥവാ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ത് പറഞ്ഞാലും മറുഭാഗം ഇങ്ങനെ ചിരിക്കും, വെറുതെ ഇങ്ങനെ ചിരിക്കും. അങ്ങനെ വെറുതെ ചിരി വന്നിട്ട് ചിരിക്കല്ല, അത് കണ്ടാൽ അറിയാ, എന്നാലും വെറുതെ ഇങ്ങനെ ചിരിക്കും, ഒന്നും പറ്റിയിട്ടില്ല എന്ന കോലത്തിലാ ചിരി. അപ്പൊ എ പി ഇങ്ങനെ ശരം പോലെ ഇങ്ങനെ ഓരോന്ന് കൊടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ ചിരിച്ച് 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 ഇങ്ങനെ വല്ലാതെ കളിക്കുന്ന കണ്ടപ്പോ എ പി പറഞ്ഞു, സൈക്കിളേന്ന് വീണ ചിരി ചിരിക്കണ്ട എന്ന് പറഞ്ഞു. ഒരു എ പി വിശദീകരിച്ചു, അതായത് സൈക്കിളിന്ന് വീണാല് ചാടി എണീറ്റിട്ടൊരു ചിരിയുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല, ചിലപ്പോ ആ നടുവിന്റെ പകുതി അങ്ങ് ഓടിച്ചിട്ടുണ്ടാവും, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഈ സംഭവം വിശദീകരിച്ചിട്ട് എ പി പറഞ്ഞു, ചിരിച്ച് വീഴ്ച ചെറുതാക്കണ്ട മുസ്ലിയാരെ എന്ന് പറഞ്ഞു. ചിരിച്ചിട്ട് വീഴ്ച ചെറുതാക്കണ്ട, ഒന്ന് തപ്പി നോക്കൂ, നല്ല പരിക്ക് കാണും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുറ്റിച്ചിറ വാദപ്രതിവാദത്തിൽ ചിരിച്ചു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച മുസ്ലിയാക്കന്മാരുടെ ചിരിയെപ്പോലും എ പി അബ്ദുൽ ഖാദർ മൗലവി പിടിച്ചു കെട്ടിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ വ്യക്തമാണ്, അന്ന് ചർച്ച ചെയ്ത വിഷയം തൗഹീദിന്റെ വിഷയത്തിൽ വളരെ മോശമായ അവസ്ഥയിലാണ് പോയതെങ്കിലും ബാക്കി 2 വിഷയങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാറ്റം വന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ജുമാ ജമാഅത്ത് ഹറാമാണ് എന്ന് വാദിച്ചിരുന്ന ആ കാലം, അതിനുവേണ്ടി ഇവിടെ വാദപ്രതിവാദം നടന്നു. എന്നാൽ ഇന്നോ സ്ത്രീ പള്ളിയിൽ പോകുന്നത് ഒരു പ്രശ്നവുമില്ല എന്ന അവസ്ഥയിലാണ് മുസ്ലിയാക്കന്മാർ ഉള്ളത് എന്ന് വളരെ വ്യക്തമായി കാണാം. അന്ന് വലിയ വാഗ്ധോരണികൾ കൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തിയ ആ കാലയളവിൽ നിന്ന് ഇന്ന് നമ്മൾ 1976 മെയ് 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായി ഈ കുറ്റിച്ചിറയിൽ വെച്ചുകൊണ്ട് നടന്ന വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ഇന്ന് പല പള്ളികളോടും അനുബന്ധിച്ചുകൊണ്ട് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഒരുക്കിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇനി ആ യാത്രക്കാരികൾക്ക് വേണ്ടി ഒരുക്കിയ ആ പള്ളിയിലേക്ക് അല്ലാതെ തന്നെയും പെണ്ണിന് പോകാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റം വന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ ആ മറുപക്ഷമുള്ളത് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായ ചില വാചകങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതാണ് വിഷയം. പള്ളിയിൽ കയറിക്കൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്കാ ശരീഫിലെ അൽ മസ്ജിദുൽ ഹറാം. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി അവർ പള്ളിയിൽ പോകണം.
അത് ജുമാഅത്തും ജമാഅത്തിനു വേണ്ടിയല്ല, തവാഫിനു വേണ്ടിയാണ്. പള്ളി കയറി കൂടാത്തവർക്കല്ല സ്ത്രീകൾ, ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം, സകണം എന്നാ, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിനു വേണ്ടി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ, അവരപ്പൊ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തില്ലേ ഉസ്താദേ? പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കരുത് എന്നല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്? ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല, പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി ഇനിയിപ്പോ നാട്ടിൽ പുരയിൽ വന്നിട്ടാ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിലേക്ക് വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നാ പോണ്ടേ? അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില്, നാദാപുരം ടൗണില്, കല്ലാച്ചി ടൗണില്, കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്ട്രാർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ ആ പെണ്ണുങ്ങൾ പുരേ എന്ന് പറഞ്ഞു വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട, പുരേ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്ട്രാർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ, നിസ്കാരം കളാക്കാൻ പാടില്ല, അതിന് തെറ്റൊന്നുമില്ല. അപ്പൊ പുറപ്പെട്ടു വരാതിരുന്നാൽ മതി, പുറപ്പെടാതെ വരാം. ഒരാൾ തോളിൽ കയറ്റി വെച്ചുകൊണ്ട് വന്നാൽ മതി, എങ്കിൽ ഞാൻ പുറപ്പെട്ടു വന്നതല്ല, പുറപ്പെടാതെ വന്നതാണ്. അങ്ങനെ വന്നാൽ പള്ളിയിൽ ജമാഅത്തിനെത്തിയാൽ, അങ്ങനെ ഇഖാമത്ത് കൊടുത്താൽ ഒരു ജമാഅത്ത് അടക്കുകയാണെങ്കിൽ കൂടാമോ? കൂടാം. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത്, ആ ജുമാഅയിൽ പങ്കെടുത്ത് അവരോടൊപ്പം നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ പുറപ്പെട്ട് വരാതിരുന്നാൽ മതി, പുറപ്പെടാതെ വന്നാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയ വിവരം ഈ കുറ്റിച്ചിറയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കണമല്ലോ. ഇതാണ് ഒരു സംവാദത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇതാണ് ഈ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. എന്തിനാണ് സംവാദം എന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ മാറ്റമുണ്ടാകാൻ, പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറ്റമുണ്ടാക്കാൻ. ഒരുപക്ഷെ തോറ്റു എന്ന് സമ്മതിച്ചു തരില്ല, എഴുതി തരില്ല, വേണ്ട, എഴുതേണ്ടതില്ല, മാറ്റമുണ്ടായാൽ മതി, തോറ്റു തരേണ്ടതില്ല, മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്, തോൽവിയല്ല. ആ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങളിൽ വാശിയുണ്ട്. അതേതാ? ഇപ്പൊ ഖുത്ബയുടെ ഭാഷ. ആ ഖുത്ബയുടെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ ഒരു തർക്കവും ഇല്ലായിരുന്ന ഒരു വിഷയം, സമസ്തക്കാരുണ്ടാക്കിയ ഒരു തർക്കം, ആ തർക്കമുണ്ടായ വിഷയമാണ് യഥാർത്ഥത്തിൽ പിന്നെ ജുമാ ഖുത്ബ. കേരളത്തിൽ തർക്കമുണ്ടായിരുന്നില്ലെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സമസ്തയുടെ 70th വാർഷിക സ്മരണിക, ആ സ്മരണികയിൽ തന്നെ മീൻചന്ത സമ്മേളനത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം. 1947 മാർച്ച് 15, 16, 17 തീയതികളിലാണ് മീൻചന്ത സമ്മേളനം നടന്നത്. ഇത് സമസ്തയുടെ 17th സമ്മേളനമായിരുന്നു. വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് പ്രിൻസിപ്പാളും തെന്നിന്ത്യൻ മുഫ്തിയുമായിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്ത് അവർകളായിരുന്നു അധ്യക്ഷൻ. ഖുത്ബ പരിഭാഷ സംബന്ധമായി യോഗം പാസാക്കിയ 1st പ്രമേയം വളരെ പ്രസിദ്ധമാണ്. പ്രമേയം ഇങ്ങനെയായിരുന്നു: ജുമുഅയുടെ ഖുത്ബയിൽ അറബി ഭാഷ അല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുങ്കറത്തായ ബിദഅത്തുമാണെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു. ഖുത്ബ പരിഭാഷ നടപ്പിലുള്ള ജുമുഅത്ത് പള്ളി ഭാരവാഹികളോടും ഖതീബുമാരോടും അത് നിർത്തൽ ചെയ്യാൻ ഈ യോഗം ഉപദേശിക്കുകയും ചെയ്യുന്നു.
ഇത് മുജാഹിദികൾക്ക് വേണ്ടി വത്ത് വരക്കിയതല്ല. കാര്യം സമസ്തക്കാര് നിർത്താൻ പറയുമ്പോൾ നിർത്തുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ. തുടങ്ങാൻ പറയുമ്പോൾ തുടങ്ങുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ. അറബിയിലാക്കാൻ പറയുമ്പോൾ അറബിയിലാക്കുന്ന ജുമഅല്ല മുജാഹിദികളുടെ ജുമഅ. മലയാളത്തിലാക്കുന്ന സമസ്ത പറയുമ്പോൾ മലയാളത്തിലാക്കുന്ന ജുമഅയല്ല മുജാഹിദികളുടെ ജുമഅ. നേരെ മറിച്ച് ഇവിടെ സമസ്തക്കാര് നടത്തുന്ന പള്ളിയിൽ ഖുതുബ പരിപാസ നടക്കുന്നുണ്ട്, അത് ഇനി മുതൽ നടത്താൻ പാടില്ല. അപ്പൊ അത്രയും കാലം നിസ്കരിച്ച സാധുക്കളോ അവന്റെ ജുമാ പോയില്ലേ? ഇവരുടെ വാദപ്രകാരം അവരുടെ ജുമാ മുഴുവൻ വെള്ളത്തിലായി. 1947 മാർച്ച് 15, 16, 17 തീയതികളിലായി മീൻചന്ത സമ്മേളനം നടക്കുന്നത് വരെ ഈ വിഷയത്തിൽ ഒരു തർക്കവും കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല. അവിടെയും തർക്കം വലിച്ചിട്ടു. ഇപ്പോഴോ, ഇപ്പോ അറബിയിൽ ഖുതുബ നടത്തിയാലും സഹിഹാവൂല എന്നാണ്. സാക്ഷാൽ കാന്തപുരത്തിന്റെ പള്ളിയിലല്ലാതെ ജുമ നടത്തിയാൽ ഇപ്പൊ ശരിയാകാത്ത അവസ്ഥയിലായി. ഒരു കാലഘട്ടത്തിൽ എന്താ പറഞ്ഞത്, അത് അറബിയിൽ നടത്തണം എങ്കിലേ ശരിയാവൂന്ന്. ഇപ്പൊ അതും മാറി കാന്തപുരത്തിന്റെ പള്ളിയിൽ നടക്കുന്ന ഖുതുബയെ ശരിയാകൂ. ഇത് ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ. ഒരു മുസ്ലിയാർ തന്നെ ഇവിടെ വരാൻ പോകുന്ന മുസ്ലിയാരായതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണല്ലോ, അതുകൊണ്ടാണ് അത് പ്രത്യേകം കേൾപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ പറയട്ടെ. ഇയ്യങ്കോട് മഹലിൽ അവിടുന്ന് 2-2.5 km ഓളം പള്ളി. അപ്പൊ ഇയ്യങ്കോട് മഹലിലുള്ള ഒരുപാട് ആളുകൾ നിവേദനം തന്നു, ഇവിടെ ജുമാ സ്ഥാപിച്ചിരുന്നു. ജുമാ അത്രയും ദൂരാവുമ്പോൾ ഒരു പ്രദേശത്തിന്റെ 2 തലക്ക് ജുമാ പറ്റും. അങ്ങനെ ജുമാ ഇട്ട് കൊടുത്തു. ഇവിടെ കക്കമ്പള്ളിന്റെ 2 തലക്ക് അപ്പുറപ്പുറം, ഒന്ന് മണ്ണാർത്തപ്പള്ളി, ഒന്ന് ഇങ്ങപ്പുറപ്പുറപ്പള്ളി കുന്നത്തപ്പള്ളി. ഈ കുന്നത്തപ്പള്ളിന്റെയും മണ്ണാർത്തപ്പള്ളിന്റെയും ഇടയ്ക്ക് എത്ര ദൂരമുണ്ട്? ആളുകൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലോ. ഞാന് എന്റെ കാലും വലും നടന്ന് കാടും കാറിലും നല്ല വരും. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് നടന്ന് സമയം ബാച്ചിൽ നോക്കിയിട്ട് നടന്ന് നോക്കിയിട്ട് നടന്നിട്ട് കുയറുസ്താദ് ജുമായിട്ട് എന്റെ ഡിഫറൻസ് നോക്കിയിട്ട് അതിനേക്കാളും കൂടുതലുണ്ട് നമ്മളെ പള്ളിയിലേക്ക് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ ജുമായിട്ട്. അങ്ങനെ അവിടെ ജുമായിട്ട് ചോദിച്ചു നോക്കുങ്ങൾ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ വിചാരിച്ച കോഴിക്കോട്ടൊന്ന് പെട്ടെന്ന് ഒരാളെ വന്നിട്ട് ജുമയാണ് പഠിച്ചിട്ടും ജുമാ ഇടുന്നതിനെ പറ്റി പഠിച്ചിട്ടാ ഞാൻ ജുമാ സ്ഥാപിച്ചു. അതുപോലെയാണ് ഈ അപ്പുറത്തെ യതീംഖാനന്റെ ജുമാ എന്നാണ് നിങ്ങളെ ന്യായീകരണമെങ്കിൽ മൗലവിനോട് ഞാൻ ചോദിക്കുന്നു, ഈ കുറ്റ്യാടി പ്രദേശത്തുകാരായ 40 ആളുകള് അവിടെ ഒരു ജുമാ ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കമ്മിറ്റിക്ക് കത്ത് തന്നത് തെളിയിക്കാമോ? ഇനി ഒരു കള്ളക്കത്ത് ഉണ്ടാക്കണ്ട, തെളിയിക്കാമോ? അവിടെ ആരോടെങ്കിലും അപേക്ഷിച്ചത് തെളിയിക്കാമോ? ചങ്ങരം കൊളുത്തുന്ന ഒരാളും കായക്കൊടിന്ന് വേറൊരാളും പാലേരി നിന്ന് മറ്റൊരാളും സുബ്ഹാനല്ലാഹ് കളി തളിയിക്കരന്ന് വേറൊരാളും ഇവർക്കൊക്കെ അതാത് സ്ഥലത്ത് മഹല്ലുകളില്ലേ, ആ മഹലിൽ ജുമയുമില്ലേ, ആ ആളുകൾക്ക് കുത്ത് ബഹുമാനപ്പെട്ട ഈ മുത്തലിബ് ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല എന്നാ മറ്റേ ഖതീബിന്റെ ഫത്വ. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അവതാദ് മഹലിൽ പോയി നിസ്കരിക്കാന്നല്ലാതെ മുത്തലിബ് ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ കാരണം ഉള്ളാളം നിങ്ങളെ ശിഷ്യനായി പോയി, അതാ തെറ്റ്. എന്നാ ആ ഉള്ളാളം നിങ്ങളെ ശിഷ്യനായ മുത്തലിബ് ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങളെ മഹലിൽ പോയി ജുമാ കൂടുകയല്ലാതെ ഈ കുറ്റ്യാടിയിൽ വേറൊരു ജുമാ തുടങ്ങാൻ നിങ്ങളെ ന്യായം എന്താണ് എന്റെ ചോദ്യമാണ്. ഇങ്ങനെ കുറ്റ്യാടിയിൽ പാവപ്പെട്ട വേറോടുത്തത് എങ്ങനെയാണെന്നറിയോ? 90 വീട്ടുകാർ ഞാനിവിടെ വന്ന ഉടനെ ഓല ഷെഡിലെ ജുമാ ഇടുന്ന ദിവസം 90 വീട്ടുകാർ വന്നിട്ട് PCS തങ്ങളുടെയും കേക്കര കുഞ്ഞമ്പാജിന്റെയും സന്നിധാന സന്നിധിയിൽ വെച്ച് 90 ലധികം വീട്ടുകാർ വന്ന് ഒപ്പിട്ട് തന്നു, ഞങ്ങൾ ഇവിടുത്തെ ജുമായിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അറബിയിലുള്ള ജുമാ സ്ഥാപിച്ചു തരണം. അങ്ങനെയാണ് ഇവിടെ ഞാൻ ജുമാ സ്ഥാപിച്ചത്. യത്തീംഖാനയിലെ ജുമാ നാട്ടുകാരായ എത്ര ആള് ഒപ്പിട്ട് വന്നിട്ടാ സ്ഥാപിച്ചത്? യത്തീംഖാനയിലെ ജുമാ സഹിയാണെന്ന് വാദിക്കുന്ന ഖതീബ് അവരുകളെ, അങ്ങനെ ഒരൊപ്പ് നടന്നിട്ടുണ്ടോ? കുറ്റ്യാടിയിലെ സുന്നികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജുമാ ഈ ഖുതുബ മുത്തലിബ് ഉസ്താദിന്റെ ഖുതുബയും ജുമയും സഹിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ജുമയുടെയല്ലേ നമ്മൾ നിങ്ങളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? കുറ്റ്യാടിക്കാരായ വല്ലവരെയും നിങ്ങളെ പങ്കെടുപ്പിച്ചൊരു ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഏതോ നാട്ടുകാർ വന്നിട്ട് ഒരു നാട്ടിൽ ജുമ ഇട്ടാൽ ആ ജുമ ശരിയാവുകയില്ലെന്ന് അർഹരായ മഹല്ലുകാരായ 40 ആളുകൾ വേണമെന്ന് നിങ്ങളെ മദ്രസയിൽ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ ഖതീബേ? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ പ്രസിഡന്റ്? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ സെക്രട്ടറി? നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, അപ്പുറത്തെ ജുമ നിങ്ങളെ മദ്രസയിലെ പുസ്തകപ്രകാരവും നിങ്ങൾക്ക് ഖുതുബ ജുമാ ഇട്ട് തന്ന കിട്ടുതന്ന പണ്ഡിതന്റെ ഫത്വ പ്രകാരവും 2 നിലക്കും ആ ജുമാ ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഇതൊന്നും ഞാൻ പറയാതിരുന്നത് നിങ്ങൾക്ക് ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനത് പറയുമ്പോ ആൾക്കാർക്ക് തോന്നും എനിക്കതിനോട് അസൂയ ഉണ്ടായിട്ട് പറയാണെന്ന് തോന്നും. ഇപ്പോൾ നിങ്ങൾ ഞാൻ എന്തിനു പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, ഇവിടെ ദീനിന്റെ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുന്നില്ല. സുന്നത്തി ജമാഅത്തിനെതിരായിട്ട് ഞാൻ ഇവിടെ സ്ഥാപിച്ച സുന്നത്തി ജമാഅത്തിനെ നശിപ്പിക്കാനുള്ള ഓരോ ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട്
ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കാസറ്റും സിഡിയും പിടിച്ചിട്ട് നാടൊട്ടാകെ എത്തിക്കും സിറാജുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത്, ആ പള്ളിയിലെ ജുമാ സഹീഹല്ല, അല്ലായിരുന്നെങ്കിലോ, സിഡി പിടിക്കില്ലായിരുന്നെങ്കിലോ, എന്നെ കുറിച്ച് ആരോടും പരാതി പറഞ്ഞില്ലായിരുന്നെങ്കിലോ, ആ സഹീഹല്ലാത്ത ജുമാ അവിടെ നടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഏയ്,